നമസ്കാരം, ഞാൻ ഡോക്ടർ ജീനു, യാന വിമൻസ് ഹോസ്പിറ്റൽ ആൻഡ് ഫെർട്ടിലിറ്റി സെൻ്ററിലെ കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ് ആണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഗർഭകാലത്ത് ഉണ്ടാകുന്ന പ്രമേഹത്തെ പറ്റിയാണ്. അതായത് ജെസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് പറയും. ഏറ്റവും കൂടുതൽ നമ്മുടെ ഒ പിയിലെ പേഷ്യൻസ് ഗർഭിണികൾ വരുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഗർഭാവസ്ഥയിലുണ്ടാകുന്ന പ്രമേഹം തന്നെയാണ്. ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ, പ്രമേഹ രോഗികളുടെ എണ്ണം വളരെ കൂടുതലാണ്. ഇത് ഇന്ത്യൻ പോപ്പുലേഷൻ വളരെ പ്രോൺ ആണ് ഷുഗർ വരാനായിട്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഗർഭകാലത്ത് പ്രമേഹം വരുന്നതിനെ പറ്റി നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം. ഇനി ആർക്കൊക്കെയാണ് പ്രമേഹം വരാൻ സാധ്യത എന്നുള്ളതാണ് ഒരു ചോദ്യം. പ്രധാനമായിട്ടും ഞാൻ ഈ പറയുന്ന കുറച്ച് റിസ്ക് ഫാക്ടേഴ്സ് ഉള്ളവർക്കാണ് പ്രഗ്നൻസി ടൈമിൽ ഷുഗർ വരാനുള്ള സാധ്യത വളരെ കൂടുതലുള്ളത്. ഒന്നാമതായിട്ട് തന്നെ നിങ്ങൾക്ക് കഴിഞ്ഞ ഗർഭത്തിൽ പ്രമേഹം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഡയബറ്റീസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ കഴിഞ്ഞ കുട്ടിയുടെ വെയിറ്റ്, കഴിഞ്ഞ ഡെലിവറിയിൽ കുട്ടിയുടെ വെയിറ്റ് 4 കിലോയ്ക്ക് മുകളിലായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് പോളിസിസ്റ്റിക് ഓവറി ഉണ്ട്, അല്ലെങ്കിൽ കുടുംബത്തിൽ വേറെ ആർക്കെങ്കിലും, അച്ഛനോ അമ്മയ്ക്കോ ചേച്ചിക്കോ ചേട്ടനോ, കുടുംബത്തിൽ നമ്മുടെ രക്തബന്ധത്തിലുള്ള ആർക്കെങ്കിലും ഷുഗർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷുഗർ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പിന്നെ നിങ്ങൾക്ക് ഒബീസിറ്റി ഉണ്ട്, നിങ്ങളുടെ BMI 30 കൂടുതലാണ്. പിന്നെ അമ്മയുടെ പ്രായം 35 മുകളിലാണെങ്കിലും ഇത്തരക്കാർക്കെല്ലാം നിർബന്ധമായും പ്രഗ്നൻ്റ് ആയി എന്നറിഞ്ഞ് അവർ ഡോക്ടറുടെ അടുത്ത് ചെല്ലുമ്പോൾ തന്നെ ഷുഗറുണ്ടോ എന്നറിയാനുള്ള ടെസ്റ്റ് ചെയ്തിരിക്കണം. ബാക്കിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഒരു 24 ആഴ്ചയൊക്കെ ആയിട്ട് ഷുഗർ ടെസ്റ്റ് ചെയ്താലും മതിയാവും. ഇന്ത്യൻ പോപ്പുലേഷൻ, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ ആളുകൾക്ക് പൊതുവെ ഷുഗർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പ്രഗ്നൻസിയിൽ ഇത്തരക്കാർക്ക് ഷുഗർ വരാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് ഫസ്റ്റ് വിസിറ്റിൽ തന്നെ, പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞ് ഡോക്ടറെ കാണുന്ന ഫസ്റ്റ് വിസിറ്റിൽ തന്നെ ഷുഗർ ടെസ്റ്റ് ചെയ്തിരിക്കണം. ഇനി ആർക്കൊക്കെയാണ് ഷുഗർ വരാനുള്ള റിസ്ക് ഏറ്റവും കൂടുതലുള്ളതെന്നുള്ളത്. ഒന്നാമതായി തന്നെ നിങ്ങൾക്ക് കഴിഞ്ഞ പ്രഗ്നൻസിയിൽ ഷുഗർ ഉണ്ടായിരുന്നു, അല്ലെ കഴിഞ്ഞ പ്രഗ്നൻസിയിൽ കുട്ടിക്ക് വെയിറ്റ് കൂടുതലായിരുന്നു, ഒരു 4.5 കിലോയിൽ കൂടുതൽ വെയിറ്റ് ഉണ്ടായിരുന്നു, അങ്ങനെയുള്ളവർക്ക് ഈ പ്രഗ്നൻസിയിൽ ഷുഗർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ പറയുന്നത് പോളിസിസ്റ്റിക് ഓവറി ഉള്ളവർ, വീട്ടിൽ ആർക്കെങ്കിലും രക്തബന്ധത്തിലുള്ള ആർക്കെങ്കിലും ഷുഗർ ഉണ്ടെങ്കിൽ, അതായത് അച്ഛന് അമ്മയ്ക്ക് ചേട്ടനോ ചേച്ചിക്കോ ആർക്കെങ്കിലും ഷുഗർ ഉണ്ടെങ്കിൽ, പിന്നെ നിങ്ങളുടെ പ്രായം 35 വയസ്സിന് മുകളിലാണ്, അമിതവണ്ണം ഉള്ളവരാണ്, BMI 30 മുകളിലാണ്, പോളിസിസ്റ്റിക് ഓവറി ഉണ്ട്, ഇങ്ങനെയുള്ളവർക്കെല്ലാം പ്രഗ്നൻസിയിൽ ഷുഗർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശങ്ങളനുസരിച്ച് എല്ലാ ഗർഭിണികളും ആദ്യമായിട്ട് OP വരുമ്പോൾ തന്നെ ഷുഗർ ടെസ്റ്റ് ചെയ്തിരിക്കണം എന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്നാൽ ചിലർക്ക് ഈ ആദ്യത്തെ 3 മാസത്തിൽ ഛർദ്ദിൽ കൂടുതലായതുകൊണ്ട്, ഗ്ലൂക്കോസ് ടെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ഒരു 24 ആഴ്ചയായിട്ട് ചെയ്തിരുന്നാലും മതിയാവും. എന്നാൽ നിങ്ങൾ ഹൈ റിസ്ക് കാറ്റഗറിയിൽ വരുന്ന ആളാണെങ്കിൽ നിർബന്ധമായും ഫസ്റ്റ് വിസിറ്റിൽ തന്നെ ഗ്ലൂക്കോസ് ടെസ്റ്റ് ചെയ്തിരിക്കണം. ഇനി എങ്ങനെ ഷുഗർ ഉണ്ടെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. അതിന് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലത്തെ ബ്ലഡ് ടെസ്റ്റ് മാത്രം ചെയ്താൽ പോരാ, നമ്മൾ ഗ്ലൂക്കോസ് ടെസ്റ്റ് ചെയ്ത്, അതായത് ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ്, അതല്ലെങ്കിൽ ഗ്ലൂക്കോസ് ചലഞ്ച് ടെസ്റ്റ് എന്ന് പറയും. അതായത് 75 ഗ്രാം ഗ്ലൂക്കോസ് വെള്ളത്തിൽ കലക്കി കുടിച്ച് 2 മണിക്കൂറിന് ശേഷം രക്തം ടെസ്റ്റ് ചെയ്ത് നോക്കണം. അതിലൊരു കട്ട് ഓഫ് പറയുന്നുണ്ട്, ഒരു 120 മുകളിലാണെങ്കിൽ നിങ്ങൾക്ക് ഷുഗറുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഇനിയിപ്പം പ്രഗ്നൻസിയിൽ ഷുഗർ വന്നതുകൊണ്ട് അമ്മയ്ക്കും കുഞ്ഞിനും എന്തെങ്കിലും അപകടങ്ങൾ വരും എന്നുള്ളത് വേറൊരു ചോദ്യമാണ്. തീർച്ചയായും അപകടങ്ങൾ വരും. അമ്മയ്ക്ക് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ വരിക? ഷുഗർ ഉള്ളതുകൊണ്ട് അവർക്ക് പ്രഗ്നൻസി ടൈമിൽ യൂറിനറി ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഷുഗറുള്ള അമ്മമാർ ഇടയ്ക്കിടയ്ക്കെല്ലാം യൂറിൻ ടെസ്റ്റ് ചെയ്തിരിക്കണം. അതുകൂടാതെ തന്നെ ഷുഗർ ഉള്ളതുകൊണ്ട് വയറ്റിനുള്ളിൽ കുഞ്ഞിന് ചുറ്റുമുള്ള വെള്ളത്തിൻ്റെ അളവ് വളരെയധികം കൂടിയിരിക്കും, പോളിഹൈഡ്രാമിയോസ് എന്ന് പറയും. അങ്ങനെ കൂടിയിരിക്കുന്നത് കൊണ്ട് മാസം തികയാതെ വെള്ളം പൊട്ടിപ്പോകാനും, അങ്ങനെ മാസം തികയാതെ പ്രസവിക്കാനുള്ള റിസ്ക് വളരെയധികം കൂടുതലാണ്. പിന്നെ ഇത്തരക്കാരുടെ കുഞ്ഞുങ്ങൾക്ക് വെയിറ്റ് വളരെ കൂടുതലായിരിക്കും, അതായത് 4 കിലോയ്ക്ക് മുകളിൽ ഭാരം വരും അമ്മയുടെ ഷുഗർ കൺട്രോൾ അല്ലെങ്കിൽ. അതുകൊണ്ട് തന്നെ സാധാരണ രീതിയിലുള്ള പ്രസവം ഇത്തരക്കാർക്ക് സാധ്യമല്ലാതെ വരും. അതുകൊണ്ട് തന്നെ സിസേറിയൻ്റെ റേറ്റ് വളരെ കൂടുതലാണ് പ്രമേഹമുള്ളവരിൽ. ഇനി കുഞ്ഞിന് എന്തൊക്കെ പ്രശ്നങ്ങൾ വരുമെന്നുള്ളത്, കുഞ്ഞിന് ഒത്തിരിയേറെ പ്രശ്നങ്ങൾ അമ്മയ്ക്ക് ഷുഗർ കൺട്രോൾഡ് അല്ലെങ്കിൽ വരാനുള്ള സാധ്യതകളുണ്ട്. ഒന്നാമതായി തന്നെ കുഞ്ഞിൻ്റെ വെയിറ്റ് വളരെ കൂടുതലായിരിക്കും. വെയിറ്റ് കൂടുതലായതുകൊണ്ട് തന്നെ മാസം തികയാതെയുള്ള പ്രസവത്തെ പറ്റി പറഞ്ഞു. അതുകൊണ്ട് തന്നെ കുഞ്ഞ് ജനിച്ച് മാസം തികയാതെ ജനിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിനെ നഴ്സറി വെക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ ശ്വാസകോശത്തിന് കറക്റ്റായിട്ടുള്ള ഒരു വളർച്ച കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ പ്രസവശേഷം കുഞ്ഞിനെ ചിലപ്പോൾ നഴ്സറിയിൽ വെക്കേണ്ടി വരും, സർഫാക്റ്റിൻ്റെ പോലെയുള്ള ചികിത്സകൾ കൊടുക്കേണ്ടി വരും. മാത്രമല്ല, പ്രസവശേഷം കുഞ്ഞിൻ്റെ ഷുഗർ, അമ്മയ്ക്ക് ഷുഗർ കൂടുതലായതുകൊണ്ട് കുഞ്ഞിലോട്ടുള്ള ഇൻസുലിൻ്റെ അളവ് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ കുഞ്ഞിൻ്റെ ഷുഗർ കുറയാനും കുഞ്ഞിന് മഞ്ഞപ്പ് വരാനും ഒക്കെയുള്ള സാധ്യതകൾ ഷുഗറുള്ള അമ്മമാരുടെ കുഞ്ഞുങ്ങൾക്ക് വളരെ കൂടുതലാണ്.
അതുകൊണ്ട് നമ്മൾ എങ്ങനെ ഈ പ്രമേഹം നമുക്ക് പ്രഗ്നൻസിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. നിങ്ങളുടെ ഗ്ലൂക്കോസ് ടെസ്റ്റ് നോർമലാണ് ഫസ്റ്റ് വിസിറ്റിൽ എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഒരു 24 ആഴ്ചയിലും പിന്നെ ഒരു 32 ആഴ്ചയിലും അതൊന്ന് റിപ്പീറ്റ് ചെയ്യണം. അത് നോർമലാണെന്നുണ്ടെങ്കിൽ ഒരു 38 ആഴ്ച വരെ അല്ലെങ്കിൽ ഒരു ഡേറ്റ് വരെ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. എന്നാൽ നിങ്ങളുടെ ഷുഗർ കൺട്രോൾഡ് അല്ല എന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് തന്നെ നമുക്ക് ഡയറ്റ് കൺട്രോൾ നടത്താൻ പറ്റും. അതായത് ആഹാരത്തിൽ ക്രമീകരണം വരുത്തിയിട്ട് നമുക്ക് ഷുഗർ കുറയുന്നുണ്ടോ എന്ന് 1-2 ആഴ്ച നമുക്ക് നോക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അങ്ങനെ കൺട്രോൾ വരികയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല, പ്രഗ്നൻസി ധൈര്യമായിട്ട് കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. എന്നാൽ ഈ 2 ആഴ്ച ഡയറ്റ് നോക്കിയിട്ടും നിങ്ങളുടെ ഷുഗർ കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഗുളിക, മെറ്റ്ഫോർമിൻ പോലെയുള്ള ഗുളികകൾ തുടങ്ങേണ്ടി വരും. എന്നിട്ടും കൺട്രോൾ ആവുന്നില്ലെങ്കിൽ ഇൻസുലിൻ ട്രീറ്റ്മെൻറ് എടുക്കുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ പ്രഗ്നൻസിയിൽ ഇൻസുലിൻ എടുത്താൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കും. പ്രഗ്നൻസിയിൽ ഇൻസുലിൻ എടുക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പമില്ല. പ്രഗ്നൻസി സേഫ് ആയിട്ടുള്ള ഒരു മരുന്നാണ് ഇൻസുലിൻ എന്ന് പറയുന്നത്. ഇൻസുലിൻ എടുക്കുക തന്നെ വേണം. എടുത്താൽ മാത്രമേ നമ്മുടെ അമ്മയുടെ ഷുഗർ കൺട്രോൾ ആവുകയും അങ്ങനെ കുഞ്ഞിൻ്റെ വെയിറ്റ് നോർമലായിട്ടിരിക്കും, കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ലാതെ ഡേറ്റ് വരെ പ്രഗ്നൻസി കൊണ്ടുപോകാനും സാധിക്കത്തുള്ളൂ. അപ്പം പ്രഗ്നൻസിയിലുണ്ടാകുന്ന പ്രമേഹത്തെ പറ്റി നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക. നന്ദി.